കോർപ്പറേഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കുകയായിരുന്നു പി പി തങ്കച്ചൻ. പിറവം ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മന്ത്രിസ്ഥാനം നൽകുന്നത് യു ഡി എഫിന്റെ പരിഗണനയിലില്ലെന്ന് യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചൻ പറഞ്ഞു. പിറവത്ത് തങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ. അതിൽ യാതൊരു സംശയവുമില്ല. പ്രതീക്ഷ ജയിക്കും, അതിന് യാതൊരു സംശയവുമില്ല. കാരണം അത് ഈ ഗവൺമെന്റ് നിലനിന്ന് കാണണം എന്നാണ് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റിനെ ശക്തി വർദ്ധിപ്പിക്കാൻ ഭൂരിപക്ഷം നിലനിർത്താൻ ആണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. സഭാ തർക്കങ്ങൾ ഒന്നും തന്നെ പിറവം ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. സഭയോ സഭാധ്യക്ഷന്മാരോ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാറില്ലെന്നും പി പി തങ്കച്ചൻ പറഞ്ഞു. ബോർഡ് കോർപ്പറേഷൻ വിഭജനം സംബന്ധിച്ച ആദ്യഘട്ട പട്ടിക കൊച്ചിയിൽ പ്രഖ്യാപിക്കുകയായിരുന്നു പി പി തങ്കച്ചൻ. വിഭജനം സംബന്ധിച്ച് 60 എണ്ണത്തിൽ ധാരണയായി. കോൺഗ്രസിന് 22ഉം മുസ്ലിം ലീഗിന് 17ഉം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് 10ഉം സോഷ്യലിസ്റ്റ് ജനതാദളിന് 6ഉം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് 3ഉം മറ്റ് സോഷ്യൽ ഗ്രൂപ്പുകൾക്ക് 4 എണ്ണവുമാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ജെ എസ് എസ്, ആർ എസ് പി, ബി, സി എം പി തുടങ്ങിയ ഘടകകക്ഷികളുമായി ധാരണയാകാനുണ്ട്. എംഎൽഎമാരുടെ എണ്ണം നോക്കിയായിരിക്കും ഇവ തീരുമാനിക്കുക. ചെയർമാൻമാരെ നിയമിക്കുന്ന കാര്യത്തിലും എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്നും പി പി തങ്കച്ചൻ കൊച്ചിയിൽ പറഞ്ഞു.